നമസ്കാരം, വെൽക്കം ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് റാഫ് ഡയറീസ്. നമ്മൾ പാലക്കാട് പോവാണ്, ഒരു കല്യാണം ഉണ്ട്, പോയി നോക്കാം. നമ്മൾ പെട്രോൾ ഫിറ്റ് ടോൾ ഗേറ്റഡ് അല്ലത്, നല്ല ബ്ലോക്കാണ്. റോഡ് സൈഡിൽ നല്ലൊരു വലിയൊരു വണ്ടി കാണുന്നുണ്ട്. അതിലത് വിമാനത്തിൻ്റെയാണെന്ന് പറഞ്ഞാൽ ഇത് വലിയ പാട്ട് കൊണ്ടുപോവാണ്. നല്ല ഭീമാകാരം സേഫാണ് അതിന്. അങ്ങനെ ഞങ്ങൾ നീണ്ട ഡ്രൈവിന് ശേഷം ബാലയാർ ബോർഡറിലെത്തി കേരളത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഉടനെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങി മലമ്പുഴ ഡാമിലേക്കാണ് പോകുന്നത്. ഇനി ഏകദേശം 4 കിലോമീറ്ററിന് ഡാമിലേക്ക്. നമ്മുടെ പ്ലാൻ കുറച്ച് ചേഞ്ച് വന്നു, കാരണം ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട് വരാൻ കുറച്ച് അധികം സമയമെടുത്തു. 5:30 പുറപ്പെട്ട് 4 മണിയായി പാലക്കാട് എത്തിയപ്പോൾ. മെയിൻ ഇഷ്യൂ വെച്ചാൽ ഇത് ക്രിസ്മസ് വീക്കെൻഡാണ്, അപ്പോൾ വണ്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു. അതേപോലെ ഫാസ്ടാഗിൻ്റെ, അതായത് ടോൾ ഗേറ്റിലൊക്കെ വളരെ തിരക്കായിരുന്നു. മെയിനായിട്ട് ഈ ഫാസ്ടാഗിൻ്റെ ഇപ്പം കമ്പൽസറി ആക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു ലൈനിൽ മാത്രമേ ക്യാഷ് ഉള്ളൂ, മറ്റേ ലൈനിലൊക്കെ ഫാസ്ടാഗ്. അപ്പോൾ അതല്ല ഇഷ്യൂ, മെയിനായിട്ട് ഈ ടോൾ പ്ലാസയിലൊക്കെ ആൾക്കാർ കുറവായതുകൊണ്ട് ഈ ജസ്റ്റ് എൻട്രി ചെയ്യുന്നതിന് മുന്നാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ട്രാഫിക് ബ്ലോക്കും മിനിമം 15 to 30 മിനിറ്റ് ഓരോ ടോൾ പ്ലാസയിൽ നമ്മൾ ചിലവാക്കി. നല്ലൊരു അടിപൊളി മലയുടെ വ്യൂ ഉണ്ട്. ഇവൻ ഈ മലമ്പുഴയ്ക്ക് വരുന്ന സമയത്ത് റോഡെല്ലാം റോഡ് സൈഡെല്ലാം അത്യാവശ്യം നല്ല ഫീനിക്കും, നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല റോഡാണ്, നല്ല സ്മൂത്ത് ഡ്രൈവിന് പറ്റിയിട്ട് റോഡാണ്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഡാമെത്തി. ഇവിടെ പാർക്കിംഗ് ചാർജ് ഒന്നുമില്ല, അതേപോലെ നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഒരുപാട് ദൂരം നടക്കാനുണ്ട് അകത്ത്. റോപ്പ്വേ ഒരു സൈഡിൽ, അതേപോലെ ഗാർഡൻ വേറെ സൈഡിൽ, ഡാമൊക്കെ വേറെ സൈഡിൽ. ആദ്യം ഞങ്ങൾ റോപ്പ്വേയിൽ കയറാൻ പോവാണ്. റോപ്പ്വേ വൈകുന്നേരം 6:30 ഓപ്പണിംഗ് ആണ് നാം ഇവിടെ എഴുതിക്കുന്നത്. പിന്നെ ഇരുട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ അത്രയ്ക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ആദ്യം തന്നെ റോപ്പ്വേ പിടിക്കാമെന്ന് വിചാരിച്ചു. റോപ്പ്വേക്ക് 1 ആൾക്ക് 81 രൂപയാണ്, രണ്ടുപേർക്കും കൂടി 162 രൂപയായി. ചെറിയ കുട്ടികൾക്ക് ചാർജ് ഇല്ല. അവർ എഴുതിക്കുന്ന 110 മീറ്റർ ഹൈറ്റിന് താഴെയുള്ളവർക്ക് ചാർജ് ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കയറുമ്പോൾ അവ അത് ഇത് സ്റ്റോപ്പാവില്ല. അപ്പോൾ കുട്ടികളെ നമ്മൾ എടുത്തിട്ട് കൈ പിടിക്കണം. നമ്മൾ ജസ്റ്റ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് കയറി ക്ലോസ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കയറുന്ന സമയത്ത് നല്ല കുറച്ച് എക്സ്ട്രാ കോഷ്യസ് ആണെങ്കിൽ നല്ലതാണ്. ഞങ്ങളിപ്പോൾ റോപ്പ്വേയിൽ കയറി. ഞാൻ കുഞ്ഞുങ്ങളുണ്ട്. റോപ്പ്വേ എൻ്റെ ഫസ്റ്റ് അനുഭവമാണ്. ഡാമ് മൊത്തം കാണാം.
മലമ്പുഴ ഡാം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് റിസർവോയറാണ്. അത് എർത്തൻ ഡാമിൻ്റെയും മഫണറി ഡാമിൻ്റെയും കോമ്പിനേഷനാണ്. പക്ഷേ ഇത് ഇതിൻ്റെ കൺസ്ട്രക്ഷനെ ഉപയോഗിച്ച ടെക്നോളജിയും മെത്തഡൊക്കെയാണ് ഈ എർത്തൻ ഡാമും മഫണറി ഡാമും പറയുന്നത്. മഫണറി പറഞ്ഞാൽ ബ്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നത്. എർത്തൻ എന്ന് പറഞ്ഞാൽ ഫോയിലും നോൺ പ്ലാസ്റ്റിക് ആയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഡാമിന് രണ്ട് കനാൽ സിസ്റ്റം ഉണ്ട്. ഒന്ന് ഇറിഗേഷൻ പർപ്പസിനും വേറൊന്ന് നമ്മുടെ നെയ്ബറിങ് ഏരിയക്ക് വാട്ടർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1949 പിന്നെ 6 വർഷം കഴിഞ്ഞ് 1955 കൺസ്ട്രക്ഷൻ ഫിനിഷായത്. ഡാമിൻ്റെ എൻട്രി സമയം തന്നെ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് തോന്നുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് റോക്ക് ഗാർഡൻ, അതേപോലെ സ്നേക്ക് പാർക്ക്, അതേപോലെ അക്വേറിയം, അതായത് അക്വേറിയം ഫിഷ് ഷേപ്പിടാണ്, അത് അത് അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അതിൽ പോയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ റോപ്പ്വേ മിസ് ആവും, അതുകൊണ്ട് അതിൽ പോയില്ല. റോപ്പ്വേൻ്റെ മേലെ നമുക്ക് ഫുൾ ഡാമിൻ്റെ വ്യൂ കാണാം, അതേപോലെ മറ്റേ യക്ഷീൻ്റെ പ്രതിമയൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. ഗാർഡൻ്റെയും അതേപോലെ യക്ഷിയുടെ അതേപോലെ ഡാമിന്ന് വെള്ളം പോകുന്നത്, വെള്ളത്തിൻ്റെ വെള്ളം കുറവാണ്, കാരണം ഷട്ടർ അടച്ചിട്ടാണ്, അതുകൊണ്ട് വെള്ളം കുറവാണ്. നല്ല വ്യൂ ആണ്. അതേപോലെ നല്ല ഹില്ലിൻ്റെ മറ്റേ പശ്ചിമഘട്ടത്തിൻ്റെ വെസ്റ്റേൺ ഘട്ടത്തിൻ്റെ നല്ല വ്യൂ, അതിൽ സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അടിപൊളിയാണ്. ഈവനിങ് സമയത്ത് വന്നാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും ഈ റോപ്പ്വേൻ്റെ. ഉച്ച സമയത്തൊക്കെ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഈവനിങ് നല്ല അടിപൊളിയായിരിക്കും. ഇടയ്ക്കൊന്ന് പവറിന് എന്തോ ഇഷ്യൂ വന്നു പോണു, ഇപ്പോൾ 2 മിനിറ്റ് സ്റ്റക്കായി. അപ്പം തന്നെ ഓണായി, അവർ എന്താ ശരിയാക്കി തന്നു, അതുപോലെ പോയി. പ്രവാസ് കേരളയ്ക്ക് മാറി, ഇനി ഇവിടെ തിരിച്ചു പോവാണ്. കയറുന്ന പോലെ തന്നെ ഇറങ്ങുന്ന സമയത്തും നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങണം, കാരണം ഈ റോപ്പ്വേ അങ്ങനെ മൂവിങ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പാർക്കിലേക്കും ഗാർഡനിലേക്കുള്ള ഡാമിലേക്കുള്ള എൻട്രിക്ക് പോവാണ്. ഇവിടെ കുട്ടികൾക്ക് 10 രൂപയും വലിയവർക്ക് 30 രൂപയാണ് ചാർജ്. വലിയ കോസ്റ്റൊന്നുമില്ല. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഡാമിൻ്റെ വ്യൂ കിട്ടാൻ സംശയമാണ്. എന്നാലും നമ്മൾ അകത്തുള്ള ലൈറ്റിങ്സും സെറ്റപ്പൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല റഷുണ്ട് ഇവിടെ, നല്ല ക്രൗഡാണ്. രാത്രി 7 മണി കഴിഞ്ഞിട്ടും സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് സ്കൂൾ കുട്ടികളും അവരുടെ എക്സ്കർഷനൊക്കെ വേണ്ടി വരുന്നുണ്ട്. നമ്മളെല്ലാവരും മിക്കവാറും ആൾക്കാർ ഈ അറ്റ്ലീസ്റ്റ് ഈ വടക്കൻ കേരളത്തിലെ ആൾക്കാർ ആദ്യമായി ടൂറ് പോയ ഒരു സ്ഥലം ചിലപ്പോൾ മലമ്പുഴയായിരിക്കും. ഡാമിൻ്റെ മേലെത്തി, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ മേലെ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. മെയിനായിട്ട് നമ്മളെ ട്രാഫിക് ബ്ലോക്കാണ്, ടോൾ ഗേറ്റിലെ ട്രാഫിക് ബ്ലോക്കാണ് നമ്മൾ ചതിച്ചത്.
അല്ലെങ്കിൽ നല്ല അടിപൊളി വ്യൂ കിട്ടുമായിരുന്നു ഡാമിൻ്റെ. ദൂരെ നമുക്ക് തൂക്കുപാലത്തിൻ്റെ നല്ല ലൈറ്റ് ഇട്ട് നല്ല തൂക്കുപാലത്തിൻ്റെ വ്യൂ കാണാൻ പറ്റും. ആ പച്ച കളർ കാണുന്നതാണ് തൂക്കുപാലം. ഈ ഇപ്പോൾ രാത്രിയിലത്തെ വ്യൂല ചിലപ്പോൾ മനസ്സിലാവണം നിർബന്ധമല്ല, പക്ഷേ ആ പച്ച കളറിലാണ് തൂക്കുപാലം. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഫായി ജിമ്മൻ ഫ്രണ്ട്സ് വരുന്ന ഹോട്ടലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് കിടന്നിറങ്ങണം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. Bye. Bye.